പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടരില്ല എന്നാണ് പഠന റിപ്പോർട്ട്. എന്നാൽ അണുക്കൾ ഏത് കാലാവസ്ഥയിലും നശിക്കാതെ നിൽക്കുന്നതിനാൽ പന്നിയെ പരിചരിക്കുന്ന മനുഷ്യ ശരീരങ്ങളിലൂടെയും വസ്ത്രങ്ങളിലൂടെയും പന്നികളിൽ രോഗമുണ്ടാകാൻ കഴിയുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. രോഗം സ്ഥിരീകരിച്ച പ്രദേശത്ത് നിന്നും 2 കിലോമീറ്റർ ചുറ്റളവിൽ പന്നിമാംസം ഭക്ഷിക്കുന്നത് വിലക്കിക്കൊണ്ട് സന്ദേശം നൽകിയെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ നടപടി എന്ന് വിചാരിച്ചാലേ, നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്ത ആഫ്രിക്കൻ പന്നി പനി എന്ന് പറയുന്ന രോഗം നമുക്കിപ്പോൾ നേരിട്ട് മനുഷ്യരിലേക്ക് ബാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ആരോഗ്യത്തിന് അതൊരു ഹാനികരമായിട്ട് വരുന്ന അസുഖമായിട്ട് ഇപ്പോൾ ഇല്ല. അപ്പം ഭാവിയിൽ ചിലപ്പോൾ എന്തെങ്കിലും വൈറസ് മ്യൂട്ടേഷനോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വ്യവലാതിപ്പെടേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് പന്നിമാംസം സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബോധവൽക്കരണ ഇത് നടത്തുന്നുണ്ട്. അതായത് പിന്നെ കുറച്ച് കാലത്തേക്ക് ഇപ്പം പന്നിമാംസം ഈ പ്രദേശങ്ങളിൽ ഏകദേശം ഒരു ഈ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് പന്നിമാംസം കഴിക്കാൻ പാടില്ലാന്നും ഇനി പിന്നെ വ്യക്തമായിട്ടുള്ള വ്യക്തി ശുചിത്വ പരിപാടികളും അതുപോലെ പരിസര ശുചിത്വ പരിപാടികളും ഒക്കെ നടത്തണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ ജനവിഭാഗങ്ങൾക്കും നൽകുന്നുണ്ട്. പിന്നെ പേടിക്കേണ്ട അവസ്ഥ ഇന്നിപ്പോൾ നിലവിലില്ല. കാരണം പിന്നെ ഇത് നേരിട്ട് മനുഷ്യരിലേക്ക് പകരില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പം പന്നിയിൽ നിന്ന് പന്നിയിലേക്കാണ് ഇത് പകരുന്നത്. മാത്രമല്ല മനുഷ്യനിൽ വഴി മറ്റ് പന്നി ഇതിലേക്കും ഇത് വരും. പിന്നെ പന്നിക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് പറയുന്നത് ഇതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണ്. കാരണം പന്നി ഫാം നടത്തിക്കഴിഞ്ഞാൽ 100% പന്നികളും ഒരു ഫാമിൽ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഇത് മരിച്ചു പോകുന്നതാണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകത. 100% മോർട്ടാലിറ്റി റേറ്റാണ് ഈ അസുഖത്തിന് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്ത് ഈ ഫാം നടത്തുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ നമ്മളിപ്പോൾ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമായിട്ട് വരുന്നത് തന്നെയാണ്. സാമ്പത്തിക പ്രശ്നങ്ങളും ഒരു മനുഷ്യനെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ഫാം നടത്തുന്ന ആളുകൾ വളരെ ശുചിത്വപരമായിട്ട് കൈകാര്യം ചെയ്യാനും നമ്മളിപ്പോൾ ഫാമിലുള്ള ഈ ഇതിൻ്റെ വേസ്റ്റുകൾ പിന്നെ നമ്മളെ ചെരുപ്പിൽ ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ചെരുപ്പിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏത് കാലാവസ്ഥയിലും അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വൈറസാണ് ഈ ആഫ്രിക്കൻ പന്നിപ്പനിയുടെ വൈറസ്. അപ്പോൾ അത് അവിടെ തന്നെ നിൽക്കുകയും മറ്റിപ്പോൾ അയാളിപ്പോൾ എവിടെ പോകുന്നുണ്ടെങ്കിൽ മറ്റു ഫാമുകളിലേക്ക് ഇപ്പം പോകുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ സമയത്തൊക്കെ ആണെങ്കിൽ ആ വൈറസ് ആ ഫാമിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ശുചിത്വ പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് മാത്രമേ ഈ ഫാം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളൊരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. പിന്നെ ജനങ്ങളെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മാംസം പന്നിമാംസം ഭക്ഷിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് കാലത്തേക്ക് മാംസം ഉപേക്ഷിക്കാൻ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടി വരും.